മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട യുവനടിമാരിൽ ഒരാളാണ് അനാർക്കലി മരിക്കാർ. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ അനാർക്കലി ഇപ്പോഴിതാ ഒരു പുതിയ ചിത്രം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ്. താൻ വയറു കുറച്ച രീതി ആരാധകർക്ക് മുന്നിൽ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് അനാർക്കലി. ഓക്കെ, കണക്റ്റഡ് പോയിന്റ്. എന്നോട് ഡയറ്റ് ആണോ വർക്കൗട്ട് ആണോ എന്നൊക്കെ ചോദിച്ചു. വർക്കൗട്ട് ആണ്, ഡയറ്റ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡയറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യും, പിന്നെ ഞാൻ എന്താ കുറേ കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് മാസമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഈ കൊറോണയൊക്കെ കൂടിയപ്പോൾ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാം, ഹാർട്ടൊക്കെ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാം എന്ന് വിചാരിച്ചു വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ ഐ വാസ് ഫീലിംഗ് സോ ബാഡ് അബൌട്ട് മൈസെൽഫ്, അതൊക്കെ വേറെ കാര്യം. അപ്പം പിന്നെ എന്ത്, ഞാൻ ആദ്യം ചില ഇടയ്ക്ക് ഓടുമായിരുന്നു, ഒരു 3.5 കിലോമീറ്റർ ഒക്കെ ഓടും. പിന്നെ പിന്നെ അത് ഓട്ടം എടുത്തപ്പോൾ യൂട്യൂബ് നോക്കി, കാശ് മുടക്കിയൊന്നുമല്ല, യൂട്യൂബ് നോക്കി റാൻഡം വീഡിയോസ് ഒക്കെ നോക്കി വർക്കൗട്ട് ചെയ്യുന്നതായിരുന്നു പണി. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ശരിക്കും റിസൾട്ട്സ് വന്ന് തുടങ്ങിയത് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തതിന് ശേഷം. അപ്പം നിങ്ങൾ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ, അല്ലെ വയറ് കുറയത്തില്ല. പാടാ, വേറെ ഒന്നും കുറയ്ക്കാൻ പറ്റും, വയറ്. അത് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഏത് യൂട്യൂബ് വീഡിയോ നോക്കിയാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്തൊരു എന്തൊരു സന്തോഷത്തിന്. പിന്നെ നിങ്ങൾ കഴിക്കുന്ന കാര്യം, ചോറൊക്കെ കഴിക്കുക കേട്ടോ, ചോറ്, ഞാൻ ചോറൊക്കെ കഴിക്കാറുണ്ട്. കുറച്ച് കഴിക്കുക, വയറ് നിറയ്ക്കാതിരിക്കുക, എന്നൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ഡയറ്റ് പ്ലാനൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. വയറ് നിറച്ച് കഴിക്കാതിരിക്കുക ഫുഡ്, പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക. ഞാനിത് പലപ്പോഴും എന്നോട് തന്നെ പറയാറുള്ളതാണ്. എന്നാലും ഒരു ടിപ്പും കൂടി ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ നല്ലതാ. ഇപ്പോൾ ഒരു നിങ്ങളൊരു വൈകിട്ട് 6 മണി വരെ ഇഷ്ടമുള്ള ഫുഡെന്ന് വെച്ചാൽ മായ തോന്നി ഒന്നും വലിച്ചൊരു കഴിക്കരുത്, എന്നാലും ഇഷ്ടമുള്ള കുറച്ച് കഴിക്കാം. അപ്പം പിന്നെ ഒരു 6 മണി, വൈകിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ 16 hours കഴിക്കാതിരിക്കാം. അപ്പോൾ പിറ്റേ രാവിലെ ഒരു 6, 7, 9, 10 ഒരു 10, 10, 11 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കുറേ പേർക്ക് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ നോക്കാറുണ്ട്, പക്ഷേ നല്ലതാണ് സംഭവം, നല്ലതാണ്.